ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡേവിഡ് ഡിയോപ്പിൻ്റെ വൾച്ചേഴ്സ് അല്ലെങ്കിൽ ആഫ്രിക്ക എന്ന് പറഞ്ഞ പോകുമാണ്. ഡേവിഡ് ഡിയോപ്പ് ഒരു ഫ്രഞ്ച് നോവലിസ്റ്റ് ആൻഡ് അക്കാഡമിക് പേഴ്സൺ ആണ്. അദ്ദേഹം എങ്കിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നത് 18th century ഫ്രഞ്ച് ആൻഡ് ഫ്രാൻസഫോൺ ആഫ്രിക്കൻ ലിറ്ററേച്ചറാണ്. ഡേവിഡ് ഡിയോപ്പ് 2021 ഒരു നോവലായിട്ടുള്ള അറ്റ് നൈറ്റ് ഓൾ ബ്ലഡ് ഈസ് ബ്ലാക്ക് എന്ന് പറഞ്ഞ നോവൽ നൽകി ഇന്റർനാഷണൽ ബുക്ക് പ്രൈസ് എങ്കിൽ റിസീവ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഡേവിഡ് ഡിയോപ്പ് എങ്കിൽ നെഗ്രിറ്റ്യൂഡ് ലിറ്ററേച്ചറിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ഫിഗറും കൂടിയാണ്. അപ്പോൾ ഈ ഒരു പോം ആയിട്ടുള്ള വൾച്ചേഴ്സ് അല്ലെങ്കിൽ ആഫ്രിക്ക എന്ന് പറഞ്ഞ പോം ഈ ഒരു നെഗ്രിറ്റ്യൂഡ് ലിറ്ററേച്ചറിനെങ്കിൽ പെടുന്ന ഒരു പോമാണ്. നെഗ്രിറ്റ്യൂഡ് മൂവ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ ആഫ്രിക്കയിലുള്ള ആൾക്കാരെ എങ്കിൽ കോളനൈസ് ചെയ്യുന്നത് ഫ്രഞ്ചുകാരാണ്. അപ്പോൾ ഈ ഫ്രഞ്ചുകാർ പറയാണ് ബ്ലാക്ക്സ് എന്ന് പറയുന്നവർ ഇല്ലിറ്ററേറ്റ് ആണ്, സാവേജസ് ആണെന്ന് പറയാണ്. എന്നിട്ടെങ്കിൽ ഈ ഒരു ബ്ലാക്ക്സിൻ്റെ മേലെങ്കിൽ യൂറോ സെൻട്രിക് ആയിട്ടുള്ള തോട്ട്സും വാല്യൂസും ഒക്കെ ഇമ്പോസ് ചെയ്യുകയാണ്. കുറച്ച് കഴിയുമ്പോൾ തന്നെ ഈ ഒരു ബ്ലാക്ക്സ് ആണെങ്കിൽ മനസ്സിലാവും അവരുടെ സ്വന്തമായിട്ടുള്ള, അതായത് ഈ ആഫ്രിക്കൻസിൻ്റെ ട്രഡീഷണൽ വാല്യൂസും കൾച്ചേഴ്സും ഒക്കെ ലോസ് ആയെന്ന് മനസ്സിലാവും. അപ്പം അതൊക്കെ തിരിച്ച് റീക്ലെയിം ചെയ്യാനുള്ള ഒരു മൂമെൻ്റ് ആയിരുന്നു ഈ ഒരു നെഗ്രിറ്റ്യൂഡ് മൂമെൻ്റ്. ഈ ഒരു പോമിൻ്റെ സമ്മറിയിലോട്ട് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്ലീസ്. ഈ ഒരു പോമിൻ്റെ സമ്മറിയിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു പോം എങ്കിൽ എഴുതിയിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് വെച്ചാൽ, ബ്രിട്ടീഷേഴ്സ് വന്ന് ആഫ്രിക്കൻ ലാൻഡ് എങ്കിൽ കോളനൈസ് ചെയ്ത ആ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഈ ഒരു പോമിൽ വരുന്നത്. ഒരു ലേറ്റ് 19th century ഒക്കെ ആ ഒരു ടൈം പീരീഡിലാണ് ഈ ബ്രിട്ടീഷേഴ്സ് വന്ന് ആഫ്രിക്ക എങ്കിൽ കോളനൈസ് ചെയ്യുന്നത്. ആ ഒരു ടൈമിലെങ്കിൽ പോയറ്റ് എങ്കിൽ ആഫ്രിക്കൻ ലാൻഡ് വിട്ട് ഫ്രാൻസിലോട്ട് പോവുകയാണ്. അവിടെ വെച്ചാണ് ഈ ഒരു പോം എങ്കിൽ എഴുതുന്നത്. അപ്പം ഇത്രയും ദൂരെ ഇരുന്നിട്ടും ഈ ഒരു പോയറ്റ് ആങ്കി ആ ഒരു പെയിൻഫുള്ളായിട്ടുള്ള ഇൻസിഡൻസ് ഒക്കെ റിമെമ്പർ ചെയ്യുകയാണ്, അതായത് റീകളക്ട് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു പോമിൻ്റെ ഫസ്റ്റ് സ്റ്റാൻസിലാങ്കി പോയറ്റ് ആങ്കി മെൻഷൻ ചെയ്യുന്നത് ഈ ബ്രിട്ടീഷ് കോളനൈസേഴ്സ് എങ്കിൽ ആഫ്രിക്കയെ വന്ന് ഇൻവേഡ് ചെയ്യുന്നതിനെ പറ്റിയാണ് പറയുന്നത്. പാസ്റ്റിൽ നടന്ന ഇവൻസ് ഒക്കെ റീകളക്ട് ചെയ്താണ് ഈ ഒരു പോം ആങ്കി എഴുതുന്നത്. അങ്ങനെയാണ് ഈ ഒരു ബ്രിട്ടീഷ് കോളനൈസേഷനെ പറ്റിയൊക്കെ, ആഫ്രിക്കയിൽ നടന്ന ബ്രിട്ടീഷ് കോളനൈസേഷനെ ഒക്കെ പറ്റി പറയുന്നത്. അദ്ദേഹം ഓർക്കുകയാണ് ഈ ബ്രിട്ടീഷേഴ്സ് വന്നെങ്കിൽ ഈ ഒരു ആഫ്രിക്കൻ ലാൻഡ് എങ്കിൽ ഇൻവേഡ് ചെയ്യുന്നു, അത് എന്തിൻ്റെ പേരിലാണ് ഇൻവേഡ് ചെയ്യുന്നത്, കോളനൈസേഷൻ എന്ന് പറഞ്ഞാണ് അവരെങ്കിൽ ഈ ഒരു ലാൻഡ് എങ്കിൽ ഇൻവേഡ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഈ ഒരു കോളനൈസേഴ്സ് ആങ്കി ആഫ്രിക്കൻസിലെ ആൾക്കാരോട് പറഞ്ഞു അവരുടെ ആങ്കി റിലീജിയൻ വരെ മാറണമെന്ന്, എന്നിട്ട് ക്രിസ്ത്യാനിറ്റീസ് ചൂസ് ചെയ്യണമെന്ന് പറയുന്നു. എന്നിട്ട് ഹോളി വാട്ടറൊക്കെ തളിച്ചിട്ട് അവരെ ആങ്കി ബാപ്റ്റൈസ്ഡ് ചെയ്തു, അതായത് അവരുടെ സ്വന്തം റിലീജിയൻ ആവട്ടെ ട്രഡീഷൻ ആവട്ടെ അതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് അവരെ ഫോഴ്സ്ഫുള്ളി ക്രിസ്ത്യാനിറ്റിയിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഈ ഒരു പോമിലെങ്കിൽ വൾച്ചേഴ്സ് എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്യുന്നത് ഈ ഒരു ബ്രിട്ടീഷേഴ്സിനെ തന്നെയാണ്. ഈ ബ്രിട്ടീഷേഴ്സ് ആങ്കി ഒരു ന്യൂ റെജീം ആങ്കി അവർ ക്രിയേറ്റ് ചെയ്യുകയാണ്. ആരുടെ ബ്ലഡിൽ, ഈ ഒരു നേറ്റീവ്സ് ബ്ലഡിലാണ് അവർ ന്യൂ റെജീം ആങ്കി ക്രിയേറ്റ് ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. സെക്കൻഡ് സ്റ്റാൻസിൽ ആങ്കി ഡിസ്കസ് ചെയ്യുന്നത് ആഫ്രിക്കൻസ് അനുഭവിച്ച സഫറിങ്സിനെ പറ്റിയാണ്. അത് മാത്രമല്ല, ഈ ബ്രിട്ടീഷേഴ്സ് ആങ്കി ഈ ഒരു ആഫ്രിക്കൻസിനോട് ചെയ്ത ഇൻജസ്റ്റിസിനെ പറ്റിയും പറയുന്നുണ്ട്. അവിടെ എവിടെ നോക്കിയാലും ഈ ഒരു ബ്രിട്ടീഷേഴ്സിൻ്റെ കയ്യിലാങ്കി ഗൺസും മെഷീനറീസും ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആ ഒരു റോഡെന്ന് പറയുന്നത് ലുക്ക് ലൈക്ക് എ മെറ്റാലിക് ഹെൽ എന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഈ ഒരു ആഫ്രിക്കൻസിൻ്റെ ചിരി വരെ മങ്ങിപ്പോയി. ആ ഒരു ചിരിയിലുണ്ടാവുന്ന ജോയി ഉണ്ടല്ലോ, ആ ജോയിനെസ് വരെ നഷ്ടമായി എന്ന് പറയുന്നുണ്ട്. അത് പക്ഷേ ഒരു പെയിനോട് കൂടിയ ഒരു ഡൈയിങ് സൗണ്ട് മാത്രം ബോൺ ചെയ്തു എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു സിവിലൈസേഷൻ എന്നുള്ള ഒറ്റ ഒരു പേരിലെങ്കിൽ ഈ ഒരു ബ്രിട്ടീഷേഴ്സ് ആങ്കി ആഫ്രിക്കൻസിനെ ആങ്കി നല്ല രീതിയിൽ മുതലെടുത്തിരുന്നു, അതായത് അവരെ ആങ്കി പ്ലാന്റേഷനിൽ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ചിരുന്നു, ഫിസിക്കൽ ലേബർ ഒക്കെ ചെയ്യിപ്പിച്ചിരുന്നു. എന്നിട്ടെങ്കിൽ ഈ ഒരു ആഫ്രിക്കൻസ് ചോദിക്കുന്നുണ്ട് വേറെ ആരാണ് ഞങ്ങളുടെ കരച്ചിലാങ്കി കേൾക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആഫ്രിക്കൻസിനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത് മാത്രമല്ലഞ്ഞിട്ട് ഈ ഒരു ബ്രിട്ടീഷേഴ്സ് ആങ്കി ഈ ഒരു ആഫ്രിക്കൻ വുമൻസിനെ സെക്ഷൽ അബ്യൂസ് നടത്തി എന്ന് പറയുന്നുണ്ട്, അതായത് സെക്ഷലി എക്സ്പ്ലോയിറ്റ് ചെയ്തു എന്നും പറയുന്നുണ്ട്. ഈ ഒരു ബ്രിട്ടീഷേഴ്സ് ആങ്കി എന്താണ് കുറേ ഫേക്കായിട്ടുള്ള പ്രോമിസസ് ആങ്കി തരും, കുറേ ഫേക്കായിട്ടുള്ള പ്രോമിസസ് ഒക്കെ നൽകിയിട്ട് ഏറ്റവും അവസാനം ഈ ഒരു ആഫ്രിക്കൻസിന് ബ്രിട്ടീഷേഴ്സിനോടുള്ള ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുമെന്നാണ് പറയുന്നത്. എന്നിട്ടാങ്കി ആ ഒരു ട്രസ്റ്റ് എല്ലാവരും കളയും ഒരു ഗണ്ണിൻ്റെ മുന്നിൽ വെച്ചെന്ന് പറയുന്നുണ്ട്. പിന്നീട് പോയിട്ട് ചോദിക്കുകയാണ് ഈ ഇൻവേഡേഴ്സ് എന്ന് പറഞ്ഞ ആൾക്കാരാങ്കി ഹ്യൂമൻസ് തന്നെ ആണോ എന്ന് ചോദിക്കുകയാണ്. അതെന്തുകൊണ്ടാണ് ചോദിക്കുന്നത്, ഇവർക്കാങ്കി ഹ്യൂമൻ ക്വാളിറ്റീസ് ഒന്നും ഇല്ലെന്നാണ് പറയുന്നത്. ഈവൻ കൈൻഡ്നെസ് ആവട്ടെ മേഴ്സി ആവട്ടെ ഇതൊന്നും ഈ പറഞ്ഞ മനുഷ്യർക്ക് ഇല്ലെന്ന് പറയുന്നുണ്ട്.
ഈ ഒരു ഹ്യൂമൻ ക്വാളിറ്റീസ് അല്ലെങ്കിൽ കൈൻഡ്നസ് മേഴ്സി ഒന്നും ഇല്ലാത്ത ആൾക്കാരാണോ ഞങ്ങളെ സിവിലൈസ് ചെയ്യാൻ വന്നത് അല്ലെങ്കിൽ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഈവൻ ഒരു മനുഷ്യർക്കെങ്കിൽ ആദ്യം വേണ്ടത് ലവ് ചെയ്യാനുള്ള ക്വാളിറ്റിയാണ്. അതൊന്നും ഇല്ലാത്തവരാണോ ഞങ്ങളെ കുറെ ബുക്സ് ഒക്കെ പഠിപ്പിച്ച് സിവിലൈസ് ആക്കാൻ വന്നതെന്ന് ചോദിക്കുന്നുണ്ട് പോയിറ്റ്. ഈ ഒരു പോം എൻഡ് ചെയ്യുന്നത് ഒരു ഹോപ്പോടുകൂടിയാണ്. അതായത് ഈ ഒരു ബ്രിട്ടീഷേഴ്സ് ആണെങ്കിൽ അവരുടെ കോൺക്വസ്റ്റ് സോങ് ഒക്കെ സംഗ് ചെയ്താണ് പോകുന്നത്. പക്ഷേ അവരുടെ ലാൻഡ് മൊത്തത്തിൽ നശിപ്പിച്ച് ഡിസ്ട്രോ ആക്കി എംറ്റി ആക്കി വേസ്റ്റ് ആക്കിയിട്ടാണ് പോയത്. എന്നാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ എങ്കിൽ പഴയ വാല്യൂസും ട്രഡീഷനും കൾച്ചറും ഒക്കെ വീണ്ടെടുക്കാൻ പറ്റട്ടെ എന്ന് പറഞ്ഞാണ് ഈ ഒരു പോം എൻഡ് ആവുന്നത്. അവസാനം പോയിട്ട് വിഷ് ചെയ്യാണ് ഇനിയേലും ഈ ഒരു കോളനൈസേഷൻ ആങ്കി നിൽക്കട്ടെ, എന്നിട്ട് ഞങ്ങളുടെ കൺട്രി ആങ്കി ഫ്രീ ആവട്ടെ, അതോടൊപ്പം ഇനി വരുന്ന തലമുറയ്ക്കെങ്കിൽ ഈ ഒരു കൺട്രിയിൽ ജീവിക്കാൻ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ ഫ്രീഡത്തോടു കൂടി ജീവിക്കാൻ പറ്റട്ടെ എന്ന് പറഞ്ഞാണ് ഈ ഒരു പോം എൻഡ് ചെയ്യുന്നത്. ഒരു പോമിലെ തീംസ് ആയിട്ട് വരുന്നതാണ് ക്രൂവൽറ്റി, ഇൻജസ്റ്റിസ് ഓഫ് കോളനൈസേഷൻ, പ്രെജുഡിസ് ടുവേർഡ്സ് നേറ്റീവ് കൾച്ചർ. അതായത് ഈ കോളനൈസേഴ്സ് ആണെങ്കിൽ ഈ ഒരു നേറ്റീവ്സിനോട് പറയുന്നതാണ് നിങ്ങളുടെ കൾച്ചറൊന്നും കൊള്ളില്ല, അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ സിവിലൈസ് ആക്കാൻ വന്നതാണ്. അപ്പോൾ ആ ഒരു തീം അങ്ങനെ എഴുതിയാൽ മതി. പിന്നെ വരുന്നതാണ് സ്ലേവറി, സ്പ്രെഡ് ഓഫ് ക്രിസ്ത്യാനിറ്റി ബൈ യൂറോപ്യൻ കോളനൈസേഴ്സ്, ദ പ്രൈഡ് ഓഫ് ബ്രിട്ടീഷ് ടുവേർഡ്സ് ദ കോൺക്വസ്റ്റ്. ഇത്രയൊക്കെയാണ് ഇതിലെ തീംസ് ആയിട്ട് വരുന്നത്. ഇതാണ് ഈ ഒരു പോമിൻ്റെ കുഞ്ഞു സമ്മറി. വീഡിയോ യൂസ്ഫുൾ ആയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.